ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊറോട്ട ആണ് കാണിക്കുന്നത്. കൈപ്പൊറോട്ട എന്നാണ് ഞാനിതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികൾ പൊറോട്ടയൊക്കെ ചോദിച്ച് കരയണ സമയത്ത് അവരെ സമാധാനപ്പെടുത്തുന്ന ഒരു പൊറോട്ടയാണ് ഇത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൈപ്പൊറോട്ടയെ പറ്റി പറയുകയാണെങ്കിൽ, കൈപ്പൊറോട്ട സാധാരണ പൊറോട്ടയേക്കാളും സോഫ്റ്റാണ്, സാധാരണ പൊറോട്ടയേക്കാളും നല്ല ടേസ്റ്റാണ്. നമുക്ക് രണ്ട് വിരൽ കൊണ്ട് തന്നെ വിച്ചെടുക്കാൻ പറ്റിയ അത്രയും സോഫ്റ്റാണിത്. നമുക്ക് ഇതിന് അല്പം മൈദ, കുറച്ച് പാൽപ്പൊടി, പഞ്ചസാര, കോഴിമുട്ട എന്നിങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമാണ് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. മൈദ നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു നാല് കയ്യിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇനി നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് ചേർക്കാം. നന്നായി ജോയിൻ്റ് ആക്കി ശേഷം മാത്രം കൈകൊണ്ട് കുഴച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ നമ്മൾ കയ്യിൽ പറ്റി പിടിക്കും. ഏകദേശം കുഴച്ചതിന് ശേഷം നമുക്ക് ഒരല്പം ഈസ്റ്റ് കലക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായി കുഴച്ച് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. കൗണ്ടർ ടോപ്പിൽ അല്പം എണ്ണ പുരട്ടി അവിടെയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ജസ്റ്റ് കൈകൊണ്ട് പരത്തിയാൽ തന്നെ നല്ല പരന്ന്, നല്ല സോഫ്റ്റ് ആയത് കാരണം പെട്ടെന്ന് ഇത് പരന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ നേരെ പരത്തി എടുത്താൽ മതി. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതിനെ ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ലവണ്ണം പൊള്ളിച്ച് ഒരു ബോൾ പോലെ ആയി നമുക്ക് കിട്ടും. അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കൈപ്പൊറോട്ട. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ പൊറോട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. നമുക്ക് വെറുതെ ചായയിലേക്കും അല്ലാതെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങുന്നതിനേക്കാളും സോഫ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ കൈപ്പൊറോട്ട ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയായ ഈ കൈപ്പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.